Hi friends, it's me Bobin. Pudhiya video like swagatham. Nammada channel like korchu puttan subscribers vandirundu. Kaiyna maasam nammal oru video ittundirunnu Naptol roasting. Adinippam ekadesham 1.8k something views aayi. 9k like aduthondirikkunnu. Appam kandu support cheythu subscribe cheytha ellarkkum oru big thanks. Friends, appam soundine endalum kuzhappundengil ningalonnu shemikkuka. Karanam verannalla porathu nalla kidalil malayana. Innathe video il nammal nokkan povunne Naptol roasting ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ രണ്ട് വ്യക്തികളാണ് നമ്മുടെ സൂരജ് പറമ്പിലും അതുപോലെ തന്നെ ലക്ഷ്മി പറമ്പിലും അപ്പം അവരെ റോസേഴ്സിനെതിരെ ഒരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാപ്റ്റോൾ വീഡിയോയുടെ അടി വന്ന സൂരജ് പറമ്പിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഞാൻ സൂരജ് പറമ്പിൽ ഞാൻ ലക്ഷ്മി പറമ്പിൽ സൂരജ് പറമ്പിൽ ലക്ഷ്മി പറമ്പിൽ കൊള്ള നന്നായിട്ടുണ്ട് നല്ല പേരാ ഇപ്പോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അയച്ചു തരുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ആണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈയിടെ ആയിട്ട് എന്നെ മാത്രം ട്രോൾ എന്ന് ഇച്ചിരി കൂടിയിട്ടുണ്ട് എടാ ട്രോൾ മാത്രമല്ല നല്ല റോസ്റ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ നാപ്തോളിൽ ചെയ്ത എപ്പിസോഡിലെ ഒരൊറ്റ എപ്പിസോഡ് അതായത് ഞങ്ങൾ ഇത്രയും വർഷം ചെയ്തതിൽ ആയിരത്തിനടുത്ത് ഷോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ആകെപ്പാട് ഒരു ഒരേ ഒരു എപ്പിസോഡ് ഒരേ ഒരു ഷോയിലെ ഒരു ഗൊറില്ല ഗ്ലാസും വെച്ചോണ്ട് എത്ര നേരം ഫ്രണ്ട്സ് രണ്ടുപേരും ഭയങ്കര ധർമ്മ സങ്കടത്തിലാണ് കാരണം വേറൊന്നുമല്ല ഇവര് ആയിരത്തിലധികം എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ ഒരു എപ്പിസോഡ് എടുത്തിട്ട് ഗൊറില്ല ഗ്ലാസിന്റെ പേരും പറഞ്ഞ് ഇവരെ റോസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഗൈസ് എനിക്ക് ഇവര് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ റോസ്റ്റർമാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ എപ്പിസോഡിന് ഇത്ര ദാരിദ്ര്യമാണോ എപ്പിസോഡിന് ദാരിദ്ര്യമാണെങ്കിൽ വേണം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് അയച്ചു തരാം ഇവർ പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾക്ക് എപ്പിസോഡിന് ഭയങ്കര ദാരിദ്ര്യമാണ് അപ്പോൾ ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എപ്പിസോഡ് വേണമെങ്കിൽ അയച്ചു തരാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് എൻ്റെ പൊന്ന് ഗൈസ് വേറൊന്നും എനിക്ക് പറയാനല്ല ഇവർ അയച്ചു കൊടുത്തതിൻ്റെ എഫക്റ്റ് ഇതുവരെ നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടില്ല അകപ്പാട് ഒരു എപ്പിസോഡിൽ ഒരു കാര്യം ഗൊറില്ല ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് ഇത് മാത്രമല്ലോ അതെ വേറെ എന്തോരോ ഷോസ് ചെയ്തിരിക്കുന്നു ആ ഷോസിലൊക്കെ ഉണ്ട് ഇതുപോലുള്ള ഓരോ ഫ്ലോസ് നിങ്ങൾക്ക് ഇപ്പൊ ചിലത് മനസ്സിലാതെ ഞങ്ങൾ എന്തോരം മറച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇളിച്ചു കാണിക്കുവാണ് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത എപ്പിസോഡ്സിൽ ഇതിലേക്കാളും ഫ്ലോപ്സ് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയണത് സ്വന്തമായിട്ടും ക്രോസ് ചെയ്യുക പിന്നെ ഞങ്ങൾ തന്നെ കോപ്പെടുത്ത് റോസ് ചെയ്യും പിന്നെ ലക്ഷ്മിക്കാണെങ്കിലും ഇഷ്ടം പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ലക്ഷ്മിനെ ഇങ്ങനെ ഇട്ട് റോസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് അതായത് വലിയ ട്രോളന്മാർ മുതല് കുട്ടി ട്രോളന്മാർ വരെ എല്ലാരും ഉണ്ട് അതിന്റെ അകത്ത് പാൽക്കുപ്പി ട്രോളന്മാർ വരെ ഇതിനകത്തുണ്ട് എല്ലാരും ലക്ഷ്മിയെ എടുത്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പാൽക്കുപ്പി ട്രോളാണെന്ന് പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗൊറില്ല ഗ്ലാസ് ട്രോൾ ചെയ്ത് ഒരുത്തിന് ഇപ്പൊ കരിക്കില് സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് അപ്പൊ ഇനി അതേപോലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാനുള്ള ശ്രമമാണോ നിങ്ങളുടെ എന്നാ നിങ്ങൾ ഈ ഗൊറില്ല മാറ്റി പിടിക്ക് വേറെ ഏതെങ്കിലും ഒക്കെ ചെയ്യേ എന്നിട്ട് നിങ്ങളും സൂപ്പർ സ്റ്റാർ ആവുക അവരെ പോലെ അതെ സോ വേറെ ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട് അതിലൊക്കെ ഉണ്ട് ഇതുപോലെ ഇതെല്ലാം ചിലപ്പോ ഇതിനേക്കാളും കൂടുതലൊക്കെ കണ്ടു ഫ്രണ്ട്സ് ഇവർ പറഞ്ഞാൽ ഇവരുടെ ഗൊറില്ല ഗ്ലാസിൻ്റെ എപ്പിസോഡൊന്ന് മാറ്റി പിടിക്കുക വേറെ ഏതെങ്കിലും എപ്പിസോഡ് എടുത്ത് ചെയ്തിട്ട് സൂപ്പർ സ്റ്റാർ ആകാനാണ് ഇവർ പറഞ്ഞത് വേറെ ഇവരുടെ തന്നെ കുറേ എപ്പിസോഡ് ഉണ്ട് തള്ളി മറിക്കണേ സ്വന്തമായിട്ട് അങ്ങ് ഊക്കലേറ്റ് വാങ്ങിക്കുക ഒരടി പിന്നെ കുറേ പേര് പറയുന്നുണ്ട് എന്തിനാണ് ഈ ജോലി ഇതിൽ കയറിയത് എന്തിനാണ് ഇതിൽ ചെയ്യുക അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ എടാ മുംബൈയിൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിറ്റി ആയിട്ടുള്ള മുംബൈയിൽ നമ്മളിവിടെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് മുംബൈയിലേക്ക് നമ്മളെ വിളിക്കുകയാണ് നല്ലൊരു ജോലിക്കായിട്ട് മാസം 100,000 രൂപ ശമ്പളവും തന്ന് അവിടെ നമ്മളെ താമസിച്ച് ഫുഡും എല്ലാ കാര്യങ്ങളും തന്ന് വിളിക്കുവാണെങ്കിൽ നീ ആ ജോലി എടുക്കുമോ നിങ്ങൾ ആ ജോലി എടുക്കുമോ അതോ നിങ്ങൾ ഇതേപോലെ തന്നെ ഓ അത് നാപ്തോളാണ് ഞങ്ങൾ പോവില്ല ഞങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുമോ ഇവർ പറഞ്ഞ മാസം 100,000 രൂപ ശമ്പളം അതുപോലെ തന്നെ ഫുഡ് ഫ്രീ ബാക്കിയെല്ലാം ഫ്രീ ആണ് മുംബൈയിലാണ് വർക്ക് അപ്പം നമ്മൾ ചുമ്മാ ചാടി ഇറങ്ങി അങ്ങ് പോവില്ലല്ലോ 100,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ ജോലി എന്താണെന്ന് നോക്കിയിട്ട് സാമാന്യ ബോധമുള്ള ഒരാൾ ജോലി എന്താണെന്ന് നോക്കിയിട്ടാണ് പോവുള്ളൂ അപ്പോൾ ഇവർക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഡയലോഗ് പറയില്ലേ എന്നായിരുന്നു പറ്റിച്ചുണ്ടാക്കണ കാശും കൊണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ വയറ് നിറയില്ല എന്ന് അതാണ് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ പോലും വാങ്ങിച്ചിട്ട് ഒരു മാസത്തിന് ഉള്ളിൽ പോലും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പലപ്പോഴും ഫിംഗർ പ്രിന്റിൽ സെൻസർ വർക്ക് ചെയ്യാറില്ല അതിനർത്ഥം നമ്മളുടെ എന്താ ഫിംഗർ പ്രിന്റ് കറക്റ്റ് അല്ലെന്നോ അങ്ങനൊന്നും അല്ല എല്ലാ ഫോണുകളും ടെക്നിക്കൽ സൈഡ്സ് ആണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല
ടെക്നിക്കൽ സൈഡ്സിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ കംപ്ലൈന്റ് കൊണ്ടായിരിക്കില്ല, ഒന്നെങ്കിൽ നമ്മൾ ഫിംഗർ വെക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല. അതായത് ഞാൻ ഈ ഭാഗമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്റെ ഇച്ചിരി ഇങ്ങോട്ടെങ്ങാനും കൈയുടെ അത് ഫിംഗർ സെൻസ് ചെയ്യുന്ന മാറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓപ്പൺ ആവില്ല. ഫ്രണ്ട്സ്, ഇവർ പറഞ്ഞ ഫിംഗർ പ്രിന്റ് ചിലപ്പം വർക്കാവില്ല എന്നാണ്. അത് ഇവർ പറഞ്ഞ ശരിയാണ്. നമ്മുടെ കൈവിരലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ മാറ്റി വെച്ചാലേ ഫിംഗർ പ്രിന്റ് വർക്കാവില്ല. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവരുടെ കിഡിലിന് ഫോണുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഫോണ്, അതായത് 1 GB റാമേ ഉള്ളൂ, പക്ഷെ കിഡിലിനായിട്ട് ഗെയിം കളിക്കാം നമുക്ക്. പബ്ജി ഒക്കെ നമുക്ക് എന്നാ പറയണേ അൾട്രാ സ്മൂത്തിൽ നമുക്ക് കളിക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നണേ? ഇത് ഉളായ്പ തന്നെയല്ലേ? അതായത് ശരിക്കും ആൾക്കാരെ പറ്റിക്കണ ഒരു പരിപാടിയല്ലേ ഇത്? അതായത് ഒരു ഫോണിനകത്താണെങ്കിൽ പബ്ജി കളിക്കുന്നതിന് പകരം വീഡിയോ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്തത് കാണിക്കുക, അതായിട്ട് നമ്മൾ കൈവിരൽ ചുമ്മാ എന്നാ സുഖമാണ്, ചുമ്മാ കൈവിരൽ ഇങ്ങനെ ഇട്ട് വെറുതെ കാണിക്കുന്ന പോലും ഇല്ല, പതുക്കെ ഒന്ന് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, വീഡിയോ പ്ലേ ആക്കുന്നു അത്രയും ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1 GB റാമിൽ ഇത്രയും അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമെന്ന്? അന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ട്രോളർമാരോടെല്ലാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ 4 ചുവരുകൾക്ക് ഉള്ളിലിരുന്നിട്ട് ആരെങ്കിലും ചെയ്ത ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു കാര്യം റോസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഒരു ക്യാമറ വെച്ച് നമ്മളുടെ സൗകര്യത്തിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇവർ പറഞ്ഞ റോസ്റ്റിങ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അത് ഇവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ എടുത്ത് പറയുവാണെങ്കിൽ, ഇപ്പം ഒരു റോസ്റ്റിങ് കൂടി ചെയ്യുവാണെങ്കിൽ എല്ലാം ഞാൻ പറയുകയാണ്. അതായത് ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇപ്പം ഒരു 10 മണിയാകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അപ്ലോഡ് ചെയ്ത് വരെ കഴിഞ്ഞ് കഴിയാൻ നേരത്തെ 8 മണിയാകും സമയം. അപ്പോൾ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കിയാൽ എന്തോരം സമയം പോകണമെന്ന്. അതറിയാതെയാണ് ഇവർ കിടന്നിങ്ങനെ ചുമ്മാ കിടന്നിങ്ങനെ റോസ്റ്റേഴ്സ് ഭയങ്കര എളുപ്പമാണ്, റോസ്റ്റിങ് ഭയങ്കര കോപ്പാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരു ലൈവ് ഷോയിൽ, അതായത് 30 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ വരുന്ന ഒരു ലൈവ് ഷോ, അതായത് നമ്മുടെ വായിൽ നിന്ന് എന്ത് പോയാലും അത് അതേ സമയത്ത് തന്നെ ഒരുപാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ. 1 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും അല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും, എവിടെയൊക്കെ മലയാളികളുണ്ടോ, എവിടെയൊക്കെ TV കാണുന്നുണ്ടോ, TV അത് കാണുന്നുണ്ടോ, അവരെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ലൈവ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കാണൂലേ, അതേപോലെ തന്നെയാണ് നമ്മളൊന്ന് ഇവിടെ ഒന്ന് തലയൊറിഞ്ഞാൽ 10,000 പേരിരുന്ന് കാണും. ഇവർ പറഞ്ഞ ഇവരുടെ ലൈവ് ഒരു 1 ലക്ഷത്തിൻ്റെ മേളിലധികം മലയാളികൾ കാണുന്നുണ്ടെന്നാണ്. TVയിൽ കാണുമായിരിക്കും, TV ഉള്ളവരൊക്കെ കാണുമായിരിക്കും ലൈവ്. പക്ഷേ യൂട്യൂബിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, 1-2 പേരൊക്കെ കാണണേ. ഞാൻ കയറി കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഞാൻ തന്നെ കാണുമായിരുന്നു ലൈവ്. ലൈവ് ഷോ, ലൈവ് ഷോയിൽ അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ചെവിയിൽ ഒരു ഇയർ പ്ലഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഇയർ പ്ലഗ് വഴി അവിടെ ഇരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, അതായത് ഡയറക്ടേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്, അവര് ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, ഇവർ പറഞ്ഞ ഇവർക്കൊരു ഇയർ പ്ലഗ് കൊടുക്കും ചെവി വെക്കാൻ വേണ്ടി, എന്നിട്ട് പ്രൊഡ്യൂസർ പറയും ഇരുന്നങ്ങ് തള്ളിക്കോ, തള്ളി പിടിപ്പിച്ചോ, ഇതൊന്നും പോരാ, ഇച്ചിരി കൂടെ അങ്ങ് തള്ളിക്കോളാൻ പറയും. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ലൈവ് ഷോയിൽ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും നിക്കത്തില്ല. മറ്റേ മമ്മൂട്ടി ആ സിനിമയിൽ പറയണ പോലെ കണ്ടിടും, നീയൊക്കെ തട്ടേ കയറി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലേ കണ്ടിടും, കണ്ടിടും. ഇത് കണ്ടാൽ അറിയാം ആരാ കണ്ടിരുന്നതെന്ന്. ഇവരുടെ വീഡിയോ നോക്കിയാൽ മതി, ലൈക്കിനേക്കാളും കൂടുതൽ ഡിസ്ലൈക്കാണ്, 1.8K സംതിങ് ആണ് ഡിസ്ലൈക്ക് ഉണ്ട്. നല്ലതാ. മുംബൈയിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്നോണ്ടിരുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. നമുക്ക് അതിനകത്തിട്ട് കയറാൻ പറ്റത്തില്ല പോസ്റ്റ് ഓഫീസിൽ ഈ സാധനം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ്. എന്താ നാപ്തോളിലെ പ്രോഡക്റ്റിന്റെ കാര്യം പറയണേ? ഫ്രണ്ട്സ്, ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഞാൻ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അറച്ചും നാപ്തോളിന്റെ സാധനങ്ങളാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ശരിയാണോ തള്ളാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം. എനിക്ക് ഞാനിത് ഇതുവരെ നാപ്തോളിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. കുറേ പേര് വീഡിയോ ഇട്ടുണ്ട് യൂട്യൂബിൽ, അതായത് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പ്രോയാണെങ്കിൽ നാപ്തോളിൽ നിന്ന് കുറേ പാത്രങ്ങളും അതുപോലെ സ്പൂണും ഒരു സെറ്റ് പോലെ നാപ്തോളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ നൈസായിട്ട് ആ സ്പൂണാണെങ്കിൽ നമുക്കറിയാലോ നല്ല അത്യാവശ്യം നല്ല ബലം കാണും ഒരു സ്പൂണൊക്കെ. പുള്ളിയാണെങ്കിൽ നൈസായിട്ട് ഇന്ന് പതുക്കിന് വളയ്ക്കുന്നുള്ളൂ, ശരിക്കും വളഞ്ഞത് തിരിഞ്ഞിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങളൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം കാണുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ബോബിൻ സൈനിങ് ഔട്ട്.